ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മെഹനൂഫ്. വിദ്യാഭ്യാസ വാർത്തകൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ചങ്കേ. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചാപ്റ്ററിലെ ഹോമിയോപത് എഴുതുന്ന ഒരു ഡയറിയാണ്. ദ ഹോമിയോപത് ഇൻ ദ സ്റ്റോറി, ദ സ്നേക്ക് ആൻഡ് ദ മിറർ ഹാഡ് എ നാരോ എസ്കേപ്പ് ഫ്രം ദ സ്നേക്ക് എൻകൗണ്ടർ ആൻഡ് ഫൈനലി ഷെൽട്ടേർഡ് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഹൗസ്. പാമ്പിന്റെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെട്ട ഡോക്ടർ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടുന്നു. സപ്പോസ് ഹി റോട്ട് ഓൾ ഹിസ് ഫീലിംഗ്സ് ഇൻ ഹിസ് ഡയറി, വാട്ട് വുഡ് ദ ഡയറി എൻട്രി ബി? പ്രിപ്പയർ ദ ഡയറി എൻട്രി ഓഫ് ഹോമിയോപത്സ്. കാര്യം കൂട്ടുകാർക്ക് വ്യക്തമായല്ലോ. പാമ്പിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് കൂട്ടുകാരന്റെ വീട്ടിലെത്തിയ ശേഷം ഹോമിയോപത് എഴുതുന്ന ഒരു ഡയറി തയ്യാറാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഡയറി ഒന്ന് തയ്യാറാക്കി നോക്കാം. ഉത്തരം ശ്രദ്ധിക്കൂ. ഷോക്ഡ്, വാട്ട് എ ഹൊറിബിൾ ഇവന്റ് ഇറ്റ് വാസ്. എത്ര ഭയാനകമായ സംഭവമായിരുന്നു അത്. ക്യാൻ റിക്കവർ ഫ്രം ദാറ്റ് ഹൊറർ മൂമെന്റ്. ആ ഭയാനകമായ നിമിഷത്തിൽ നിന്നും മുക്തമാവാൻ കഴിയുന്നില്ല. ആക്ച്വലി വേർ ദ സ്നേക്ക് ഹാഡ് കം ഫ്രം. എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ആ പാമ്പ് വന്നത്? വാട്ട് വാസ് ഇറ്റ്സ് ഇന്റൻഷൻ? എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? ടു ക്യാച്ച് ദ റാറ്റ്സ്, എലികളെ പിടിക്കാനായിരുന്നോ? ഓർ ടു സ്കെയർ മീ, അതോ എന്നെ പേടിപ്പിക്കാനായിരുന്നോ? ഓർ എനി അതർ സീക്രട്ട് ഇന്റൻഷൻ? ഇനി അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രഹസ്യമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നോ? വൈ ഡിഡ് ഇറ്റ് ടേൺ ടുവാർഡ്സ് ദ മിറർ? എന്തിനായിരിക്കും അത് കണ്ണാടിക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടായിരിക്കുക? വാസ് ഇറ്റ് റിയലി വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് ബ്യൂട്ടി? അതിന് അതിൻ്റെ സൗന്ദര്യം യഥാർത്ഥത്തിൽ ആസ്വദിക്കണമായിരുന്നോ? ആസ് ഇറ്റ് കോയിൽഡ് മൈ ആം, ഐ ബികെയിം ലൈക്ക് എ സ്റ്റാച്യു മെയ്ഡ് ബൈ ഫ്ലഷ്. അത് എൻ്റെ കൈകളിൽ ചുറ്റിയ സമയത്ത് ഞാൻ മാംസമുള്ള ഒരു ശിലയായി മാറി. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി, യു സേവ്ഡ് മൈ ലൈഫ്. അങ്ങ് എൻ്റെ ജീവൻ രക്ഷിച്ചു. ഇഫ് ദ സ്നേക്ക് ബിറ്റ് മീ, ആ പാമ്പ് എന്നെ കടിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ഷുവർലി ഡൈ. ഞാൻ തീർച്ചയായും മരിക്കുമായിരുന്നു. ബിക്കോസ് ദേർ വർ നോ മെഡിസിൻസ് അറ്റ് ഓൾ വിത്ത് മീ. കാരണം എൻ്റെ കയ്യിൽ മരുന്ന് പോലും ഉണ്ടായിരുന്നില്ല. ഐ ആം നോട്ട് ഓൺലി എ പുവർ ഡോക്ടർ ബട്ട് ഓൾസോ എ ഫൂൾ. ഞാനൊരു ദരിദ്രനായ ഡോക്ടർ മാത്രമല്ല, ഒരു വിഡ്ഢി കൂടിയാണ്. ഐ നെവർ വിഷ് ടു റിമെമ്പർ ദോസ് മൊമെന്റ്സ് ഇൻ മൈ ലൈഫ്. ആ നിമിഷങ്ങൾ ഇനി മനസ്സിൽ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. ഹൊറിബിൾ, ഭയാനകം തന്നെ. ഐ ഹാവ് ടു ഷിഫ്റ്റ് ദ ഹൗസ് ആൻഡ് മസ്റ്റ് മൂവ് ടു സം അതർ സേഫർ പ്ലേസ്. എനിക്ക് ഉടൻ തന്നെ ഈ വീട് മാറണം, മറ്റ് എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നീങ്ങണം.